നിതിനേട്ടൻ പുറത്തേക്ക് പോവാന്നല്ലേ പറഞ്ഞേ? കാറിന്റെ കീ മറന്നു വെച്ചല്ലോ. പുറത്തേക്ക് പോകണ്ടോ? അതെന്താ മോ? വേറൊന്നുമല്ല മോനെ, അടുത്ത 72 മണിക്കൂറുകൾ കഴിയുന്നതുവരെ നീ മേഘനയുടെ കൂടെ തന്നെ ഇരിക്ക, മറ്റെങ്ങോട്ടും മാറരുത്. ഭാർഗവ പണിക്കർ ഫോൺ ചെയ്തല്ലേ? അല്ലടാ, അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ ജാതകത്തിലെ ദോഷത്തെ കുറിച്ച് എനിക്കറിയാം. ഇനി അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചും അറിയാം. ഏത് സമയത്ത് എന്ത് അപകടം എന്റെ നേരെ വരുമെന്ന് പ്രവചിക്കാനും പറ്റില്ല എന്നറിയാം. ഇതിന്റെ പേരിലാണല്ലോ ഇങ്ങനെ ഒരു കല്യാണം തന്നെ നടന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് ഒളിപ്പിക്കാൻ നോക്കുന്ന എന്തിനാണ്? മേഘനയും അത് പിന്നെ എന്താ ഒളിപ്പിക്കുന്നേ മിഥുനേട്ടാ? എന്താ പറയാൻ മടിക്കുന്നേ? അങ്ങനെ ഒളിപ്പിക്കാൻ എന്താ ഉള്ളത്? അതൊന്നുമില്ല മേഘനെ, നമ്മുടെ ഓഫീസിലൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോവാ. അത് കൺഫേം ചെയ്തിട്ട് പറയാന്ന് പറയായിരുന്നു. പിന്നെ ഒളിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ മോമിനോട് ഇങ്ങനെ പറയായിരുന്നു. ഓ, അത്രയേ ഉള്ളോ? ശരി, പുറത്തു പോവാന്ന് പറഞ്ഞിറങ്ങിയിട്ട് കാറിന്റെ കീ എടുക്കാൻ മറന്നല്ലോ. അത് തരാൻ വന്നതാ ഇന്നേട്ടാ. ആ, താങ്ക് യു. മിഥുൻ, നീ ഒന്ന് സൂക്ഷിക്കണം മോനെ. ഒരു 13 മാസം കഴിയും വരെ ഇക്കാര്യങ്ങളൊന്നും മേഘന അറിയാൻ പാടില്ല. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ഓരോ വാക്കും സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ മോനെ. നീ തൽക്കാലം അത്ര അത്യാവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ടും ഇറങ്ങാതിരിക്കൊന്നുമല്ല. നിന്നൊരു മുട്ടസൂചി കുത്തിയാലും എന്റെ ഹൃദയം അത് കീറി മുറിക്കും മോനെ. അപ്പൊ ഇത്രയും വലിയൊരു അപകടാണെന്നറിഞ്ഞ് അത്ര നിസ്സാരമായിട്ട് നിന്നെ വിടാൻ പറ്റൂ? അത് നിനക്ക് തൽക്കാലം അമ്മ പറയുന്നത് അനുസരിച്ചൂടെ മോനെ. എന്താ വേണ്ടത്, എപ്പോ ആർക്ക് എന്ത് കൊടുക്കണം, എല്ലാം നീ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു മോളെ? വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ മറ്റെന്താ അച്ഛമ്മ എനിക്ക് ആലോചിക്കാനുള്ളത്? വേണ്ടപ്പെട്ടവരായത് കൊണ്ട് മാത്രം അവരെ കുറിച്ചൊന്നും ചിന്തിക്കണമെന്നില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളല്ലേ. ദേ ഇരിക്കുന്നു, ഈ സഞ്ജനയും തന്നെ നോക്ക്. എന്നെങ്കിലും ഒരുക്കെ അബദ്ധവശാലെങ്കിലും എന്റെ ഒരു ടാബ്ലറ്റ് എങ്കിലും എടുത്തു തന്നിട്ടുണ്ടോന്ന് ചോദിക്കേ. അച്ഛമ്മേ ഏട്ടത്തെ പ്രശംസിച്ചു, അത് കൊള്ളാം. അതിനിടയ്ക്ക് എന്നെ എന്തിനാ വലിച്ചഴക്കുന്നേ? നിനക്കിത് വേണോടി? അങ്ങനെയെങ്കിലും നല്ലതും വലതും ചെയ്യാൻ നിന്നെ കൊണ്ട് തോന്നിച്ച മതിയായിരുന്നു. അവളോട് മാത്രമല്ലടാ പറഞ്ഞത്, നീയും അതൊക്കെ തന്നെയല്ലേ. എന്തിനപ്പ എന്നെ ചൊറിയുന്നത്? ഞാൻ എന്ത് ചെയ്യാത്ത? ആ ചെയ്യുന്നുണ്ടേ. പോട്ടെ അച്ഛമ്മേ.
നാളെ അക്ഷയ തൃതീയല്ലേ. ഞങ്ങളുടെ വീട്ടിലെപ്പോഴും പുതിയ സ്വർണത്തിന്റെ കൂട്ടത്തിൽ പഴയ സ്വർണാഭരണങ്ങളൊന്ന് പോളിഷ് ചെയ്തെടുത്ത് പൂജിക്കാനുള്ള പതിവുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ രീതികൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇതുവരെയുള്ള രീതികൾ എന്തോ ആയിക്കോട്ടെ, ഇനി മുതൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. പക്ഷെ അമ്മ എന്ത് പറയുന്നറിയില്ലല്ലോ. അരുണിമ ഇതിൽ എന്ത് പറയാനാ, അവൾ ഇതൊക്കെ സന്തോഷത്തോടെ സമ്മതിക്കും. ഇതൊക്കെ ഭഗവാന് വേണ്ടിയല്ലേ ചെയ്യുന്നത്, അപ്പൊ പിന്നെ അവൾ എന്തിനു തടസ്സം നിൽക്കണം. അല്ലെങ്കിൽ ഞാൻ അരുണിമയോട് പറഞ്ഞോളാം, നീ നിന്റെ രീതി അനുസരിച്ച് എല്ലാം ചെയ്തു. ശരി അച്ഛമ്മേ. ഓ, നാളെ വീട്ടിലിരിക്കുന്ന സ്വർണം മുഴുവൻ എടുത്ത് പൂജിക്കാൻ പോവല്ലേ. ഇതു മതി. വാ. എന്താണ്, എല്ലാരും കൂടെ ഒരു വട്ടമേശ സമ്മേളനം? ഏയ്, ഒന്നുമില്ലേട്ടാ, നാളെ അടുത്തി ആഭരണങ്ങൾ പൂജിക്കാൻ പോവത്ര. എന്താ, ആഭരണ പൂജയോ? അതെ വലിയേട്ടാ, അക്ഷയ തൃതീയല്ലേ, അതുകൊണ്ടാ പുതിയ സ്വർണങ്ങളും പഴയ സ്വർണങ്ങളും എല്ലാം പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ പോവാത്ര. സഞ്ജു, നിന്റെ ഏട്ടത്തെ കണ്ട് ഇതൊക്കെ നീയും പഠിച്ചെടുത്തു. തുടങ്ങിയ വലിയേട്ടാ, ഏട്ടനെ ബാക്കിയുണ്ടായുള്ളൂ. ഇത്ര നേരം വിവേകേട്ടൻ എന്റെ ചെവി തിന്നുമായിരുന്നു, ഇപ്പൊ വലിയേട്ടനും കൂടെ കൂടിയല്ലേ. മുതിർന്നവർ ഇതൊക്കെ പറയുന്നത് നാളെ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ. നാളെ ഈ അക്ഷയ തൃതീയയുടെ പൂജ ഇവൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. ആന്റി എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയുള്ള പ്രത്യേക സ്വഭാവോ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവക്ക് നല്ല പേര് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇനി അങ്ങോട്ട് ആ പേരിന് കളങ്കം വരുത്തുന്നതെല്ലാം നമ്മൾ ചെയ്യും. അവളുടെ മാർക്ക് കുറയണമെങ്കിൽ മേഘന വിചാരിക്കുന്നതൊന്നും ശരിക്കും നടക്കാൻ പാടില്ല. അവള് ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്താലേ അവൾക്ക് ഈ വീട്ടിലെ മരുമോളാകാൻ യാതൊരു യോഗ്യതയില്ലെന്ന് അരുണിമേച്ച് വിശ്വസിക്കും. അങ്ങനെ അവളുടെ മാറ്റ് കുറച്ചുകൊണ്ട് വരണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറയാം ഹർഷിണി. ഹലോ, നീ ഇപ്പൊ എവിടെ? കാര്യമുണ്ട് മാഡം. നീ പെട്ടെന്ന് സെല്ലാറിലേക്ക് വാ. എന്താ മാഡം, എന്തിനാ വിളിപ്പിച്ചേ? നാളെ നീ ഞാൻ പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യണം. എന്താ മാഡം ചെയ്യണ്ടേ? ആയിക്കോട്ടെ, മാഡം പറഞ്ഞ പോലെ ചെയ്തേക്കാം. ചെറിയമ്മേ, നമ്മുടെ പ്ലാൻ ഫോൾ പ്രൂഫ് ആണല്ലോ അല്ലേ? അതിൽ നിനക്കെന്താ ഇത്ര സംശയം? ഡോൺ വറി മോളെ. മേഘന, സ്വർണം പോളിഷ് ചെയ്യാൻ ആ തട്ടാൻ വന്നില്ലേ? ഇതുവരെ വന്നില്ല അച്ഛമ്മേ. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. പറഞ്ഞു മാഡം. ആ തട്ടാന്റെ കാര്യം എന്തായടാ? ശരിക്കുള്ള ആളെ മാറ്റിയിട്ട് അയാളുടെ സ്ഥാനത്ത് വേഷം മാറി ഞാൻ തന്നെ വരുന്നത് മാഡം. ഓക്കെ ഓക്കെ, എന്നാ നീ എൻട്രി കൊടുത്തോ, താഴെ എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്ക. ശരി മാഡം. നമസ്കാരമുണ്ട്.
നീ ആരാടാ ചക്ക? സ്വർണം പോളിഷ് ചെയ്യാൻ വന്നതാണേ. എപ്പോഴും വരാറുള്ള രമേശിനെവിടെ? ഞാൻ രമേശ് ചേട്ടന്റെ അനുജന. രമേശിന് എന്തു പറ്റി? രമേശ് ചേട്ടന് സുഖമില്ല, അതാ എന്നോട് പോയിട്ട് വരാൻ പറഞ്ഞു. ഓ അതേ. മേഘനേ. എന്താ ചമ്മേ? നീ ആ സ്വർണം എടുത്തു കൊടുക്ക. ഇത് പിടിക്കൂ. സഞ്ജന ഇതെവിടെ പോയിരിക്കുക? അയ്യോ, കൈ മുറിഞ്ഞല്ലോ. നിക്ക്, ഞാൻ പോയി മഞ്ഞൾ എടുത്തിട്ട് വരാം. ശരി. മാഡം, പോളിഷ് ചെയ്ത് കഴിഞ്ഞു. അതിങ്ങ് തന്നേക്ക്. മിഥുന്റെ ജാതകത്തിൽ വീണ്ടും ഒരു അപശ്രുതി കാണുന്നുണ്ട്. അടുത്ത 72 മണിക്കൂറുകൾക്കുള്ളിൽ മിഥുന വകവരുത്താൻ എന്തോ ഒരു അപകടം തയ്യാറെടുക്കുന്നുണ്ടെന്ന് മാത്രമറിയാം. ഭഗവതി, മിഥുൻ ഇങ്ങനൊരു ജാതകദോഷം കൊടുത്ത് ആർക്കൊരു സമാധാനം ഇല്ലാതാക്കി കളഞ്ഞല്ലോ. അവനിപ്പോ എന്ത് സംഭവിക്കുന്നുള്ള പേടി കാരണം ഈ ജന്മം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. അവനെ കാത്തോളിനേ ദേവി. മോളെ, മേഘനെ. എന്താ ചമ്മേ? പൂജയെല്ലാം കഴിഞ്ഞല്ലോ മോളെ. ആഭരണമൊക്കെ അരുണിമയെ ഏൽപ്പിച്ച് അവളുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിച്ചോ. ആയിക്കോട്ടെ ചമ്മേ. ഈശ്വര, എന്തൊരു അപശകുനമാ. അക്ഷയ തൃതീയയുടെ ദിവസം തന്നെ ഈ സ്വർണം ഇങ്ങനെ താഴെ വീഴുന്ന അപശകുനമാ. താഴെ വീണതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ വീണ് കിടക്കുന്ന ആഭരണങ്ങൾ എങ്ങനെയാ പൊട്ടിച്ചെതറിയ? സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ ചിന്ന ഭിന്നമാവോ? അയ്യോ, ഇതെന്താ? ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ അരുണേച്ചി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഒരെണ്ണം പോലും ഇതിൽ ഒറിജിനൽ സ്വർണ്ണമല്ലല്ലോ. എന്ത്, ഒറിജിനൽ സ്വർണ്ണാഭരണങ്ങളല്ലെന്നോ? അയ്യോ അല്ല ചേച്ചി, ചേച്ചി ഒന്ന് നോക്കിക്കേ. Thank you.
വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗോൾഡ് ആണെങ്കിൽ ശരിക്കുള്ള സ്വർണം എവിടെ പോയി കാണും? പൂജയുടെ പേരും പറഞ്ഞ എല്ലാ സ്വർണം ഒന്നിച്ചു കൂട്ടിയത് ഈ മേഘനയായിരുന്നല്ലേ? ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആയി മാറിയത് എപ്പോഴാണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും അവളെ തന്നെ പറയട്ടെ. അല്ല, പ്രിയമ്മതന്റെ മനസ്സിലെ ഉദ്ദേശം എന്താ? സത്യം എന്താണെന്നുള്ളത് കൺമുമ്പിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിട്ടും എന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്ന എന്തിനാ ജയേട്ടാ? എന്താ പ്രിയമ്മതേ അസത്യം? അത് ഞാനല്ല അരുണുമേച്ചി പറയണ്ടേ, ചെയ്തവരെ കൊണ്ട് തന്നെ നമുക്ക് ആ സത്യം പറയിപ്പിക്കണം. മേഘന പറയേ, ആ ആഭരണങ്ങളൊക്കെ നീ എന്താ ചെയ്തത്? എനിക്ക് എന്തറിയാന്ന് വെച്ചിട്ട് ചെറിയമ്മ എന്നോട് ചോദിക്കുന്നേ? അക്ഷയ ത്രിതിയയുടെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ സ്വർണങ്ങൾ പിടിച്ചു വാങ്ങിയത് നീയല്ലേ? അതെല്ലാം നീ എവിടെ കൊണ്ടോ ഒളിപ്പിച്ചിരിക്കുന്നെ? അതോ ഇനി നിന്റെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് ഇതിനോടകം കടത്തിയോ? അങ്ങനെയൊന്നുമില്ല ചെറിയമ്മ, അങ്ങനെയുള്ള വൃത്തികേടൊന്നും ഞാൻ ചെയ്യില്ല. ചെയ്തത് കൊണ്ടാണല്ലോ ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ചെറിയമ്മ, എന്നെ വിശ്വസിക്ക. നിന്റെ ഈ നിഷ്കളങ്ക മുഖം കാണിച്ച് മറ്റുള്ളവരെ നിനക്ക് കളിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഈ പ്രിയംവദ അതുകൊണ്ട് മയങ്ങുമെന്ന് കരുതണ്ട. പാവം, ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവച്ച് എല്ലാരെയും കളിപ്പിക്കാന്ന് കരുതിയപ്പോ ഇങ്ങനെ കൈയോടെ പിടികൂടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ. ചെറിയമ്മ, മേഘനെ ചെറിയമ്മ സംശയിക്കുന്നുണ്ടോ? ഇതുവരെ സംശയമല്ല മിഥുൻ, അത് തന്നെയാണ് സത്യവും. ചെറിയമ്മ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ ധാരണ ശരി തന്നെയാണ് മിഥുൻ, അത് നിങ്ങളുടെയും കൂടി ചെവി കയറാനാ ഞാൻ പറയുന്നത്. മേഘന തന്നെയാണ് ഈ സ്വർണങ്ങൾ അടിച്ചു മാറ്റിയത്. അല്ല പ്രിയമ്പതേ, എന്താവശ്യത്തിന് അവൾ സ്വന്തം വീട്ടിൽ നിന്ന് അവൾക്ക് അവകാശപ്പെട്ടത് മോഷ്ടിച്ചു മാറ്റണം? സത്യം കൺമുമ്പിൽ തെളിഞ്ഞു കണ്ടിട്ടും വിശ്വസിക്കാൻ ചേച്ചി മടിക്കുന്ന എന്തിനാ? ഇതിൽ കൂടുതൽ എന്ത് തെളിവ് ചേച്ചിക്ക് വേണ്ടേ? നീ ഇവിടെ കാണുന്നതൊന്നും സത്യമല്ല, സത്യമാണെന്ന ഭ്രമം മാത്രമാണ്. മേഘന ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്നാണോ പറയുന്നത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ, പക്ഷേ സ്വർണാഭരണങ്ങൾ മേഘന അടിച്ചു മാറ്റിയെന്ന് പ്രിയമത പറഞ്ഞില്ലേ, അത് പച്ചക്കള്ളാണ്. അതെങ്ങനെയായിരുന്നു മേച്ചി? എത്ര വലിയ അപകടങ്ങളിൽ നിന്ന് മേഘന മിഥുനെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്! ഈ കുടുംബത്തിനുണ്ടാവാനിരുന്ന പേരുദോഷത്തിൽ നിന്നും രക്ഷിച്ചു. നന്ദൻ ഫാമിലിക്ക് വേണ്ടി അവൾ സ്വന്തം ജീവൻ കളയാനും തയ്യാറാ. അങ്ങനെയുള്ള മേഘന ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. ശരിക്കുള്ള മോഷ്ടാവിനെ പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ. അയ്യോ, ചേച്ചി എന്തിനാ പോലീസിനെയൊക്കെ വിളിക്കുന്നത്? അവരിങ്ങോട്ടെങ്ങാനും വന്ന കള്ളി ഞാനാണെന്ന് കണ്ടുപിടിച്ചാലോ? മിഥുൻ, നീ പോലീസിന് ഫോൺ ചെയ്യ്. ശരി മോം. അയ്യോ, എന്തിനാ ഇപ്പൊ പോലീസ് കംപ്ലൈന്റ് ഒക്കെ? ഒന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചു നോക്കിയാ നമുക്ക് തന്നെ മോഷ്ടാവിനെ കണ്ടുപിടിക്കാലോ. നമ്മുടെ വീട്ടിൽ മോഷണം ചെയ്യാൻ മാത്രം ആർക്കും അതിന്റെ ആവശ്യമില്ല. ഇനി ഇവിടെ പുറത്തുനിന്ന് വന്ന ആരാ ഉള്ളത്? ജ്യോതിയായിരിക്കും. ഇന്ന് നേരം വെളുത്തപ്പ് തൊട്ട് ജ്യോതി മേഘനയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ചെയ്തത് ജ്യോതിയായിരിക്കും. മേഡം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ആ സ്വർണം ഞാൻ തൊട്ടിട്ട് പോലുമില്ല. അരുണിമ മേഡം, എനിക്കൊന്നും അറിയില്ല മേഡം. ജ്യോതി എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ചെറിയമ്മ, അവൾ ഇതെടുക്കാൻ യാതൊരു സാധ്യതയില്ല. സാധ്യതകൾ തെളിഞ്ഞു കാണുമോ മേഘനെ? അങ്ങനെയല്ലേ മോഷണം നടത്തുക?
നിന്റെ കണ്ണ് വെട്ടിച്ച് പണിയൊപ്പിച്ചവര് അത് നിന്നെ അറിയിക്കാൻ ശ്രമിക്കോ? അയ്യോ, അങ്ങനെയല്ല ചെറിയ. നീ നിൽക്ക് മേഘനെ, ഇങ്ങോട്ട് നോക്ക് ജ്യോതി. കുറെയേറെ വർഷങ്ങളായിട്ട് നീ ഈ വീട്ടിലെ ജോലി നോക്കുന്ന കുട്ടിയാ. അതുകൊണ്ട് തന്നെ നിന്നെ സംശയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പൊ പുറത്തു നിന്നുള്ള ഒരാളായിട്ട് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സംശയിക്കാതിരിക്കാനാവുന്നില്ല. നിനക്ക് ഞാൻ ഒരു ദിവസത്തെ സമയം തരുന്നു. ഒരു പക്ഷെ നീ ആ സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തിരിച്ചു തന്നേക്ക്. ഞാൻ നിന്നൊന്നും പറയില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പോലീസിനെ വിളിക്ക് നിവർത്തിയുള്ളൂ. ജ്യോതി, മേഘന മേഡം മൂന്ന് നേരം കഴിക്കാനില്ലെങ്കിൽ മുണ്ട് മുറുക്കി എടുത്താലും ഒരിക്കൽ പോലും മോഷ്ടിച്ചു കഴിക്കുന്ന സ്വഭാവം എന്റെ ജീവിതത്തിൽ ഇല്ല മേഡം. എച്ചിൽ പാത്രം കഴുകുന്നവളാണെങ്കിലും ഇതുവരെ മനസ്സുണ്ട് പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ ചെറിയ ആൾക്കാരാ, ചെറിയ ലോകാ ഞങ്ങളുടേത്. ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയി വീട് പുലർത്തേണ്ടി വന്ന തൂങ്ങി മരിക്കുള്ളൂ. നിന്നെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടേ ജ്യോതി. കഷ്ടപ്പെട്ട് ജോലി ചെയ്താ നീ ജീവിക്കുന്ന, നിന്റെ മനസ്സിൽ കളങ്കോ ഇല്ല. നീ സത്യസന്ധതയുള്ളവളാണെന്നും അറിയാം. ഒരിക്കലും തെറ്റിയില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാ. എന്നിട്ടും വീട്ടിലൊരു മോഷണം നടന്ന ഉടനെ എല്ലാവരും എന്റെ നേരെയാണല്ലോ വിരൽ ചൂണ്ടിയത്. അത് ഓർക്കുമ്പോഴും എനിക്ക് വിഷമം. ഞാൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറായാണ്. പക്ഷെ ചെയ്യാത്ത തെറ്റിന് കുറ്റവാളിയായിട്ട് നിൽക്കുമ്പോ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ജ്യോതി, ചെയ്യാത്തൊരു തെറ്റിന് പഴി കേൾക്കേണ്ടി വരുമ്പോ ആർക്കും ഇത് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, ഇത്രയും നാൾ ഈ വീട്ടില് വിശ്വസ്തയായി നിന്നിട്ടും ഇങ്ങനൊരു പഴി കേൾക്കേണ്ടി വന്നത് കഷ്ടം തന്നെയാ. നീ വിഷമിക്കാതിരിക്കും ജ്യോതി. നിനക്കുണ്ടായ ഈ പേരുദോഷത്തിന് എന്തെങ്കിലും ഒരു പോംവഴി ഞാൻ കണ്ടെത്തിക്കോളാം. നീ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചോളാം. നീ വിഷമിക്കാതിരിക്കും ജ്യോതി. എവിടെയാ തെറ്റ് പറ്റിയിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ടിരിക്കുക.